ടോബി ടെറിഫിക്കലി ബ്യൂട്ടിഫുൾ മൂവി. ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, വേറെ എന്ത് പറയണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഈ സിനിമ ഒന്നല്ല, ഒരു മൂന്നാല് തവണ എനിക്ക് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇനി ഇത് കാണുമോ ഇല്ലയെന്ന് പോലും എനിക്കറിയില്ല. അത് വേറൊന്നുമല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ റീൽസ് കാണില്ലേ, ഈ റീൽസ് കാണുമ്പോൾ ഒരമണിക്കൂർ റീൽസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ റീൽസിൽ ചിലപ്പോൾ ഭയങ്കര അധികം നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും, രണ്ടാമത്തെ റീൽസിൽ ഭയങ്കര ഒരു പ്രണയപരവശമായിട്ടുള്ള ചിലപ്പോൾ ഒരു റീലായിരിക്കാം, മൂന്നാമത്തെ റീല് നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്ന ടൈപ്പ് ഒരു റീലായിരിക്കാം, അഞ്ചാമത്തെ റീല് ഭയങ്കര നമ്മളെ സങ്കടപ്പെടുത്തുന്ന ടൈപ്പ് റീലായിരിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്ര ഇമോഷൻസ് ബ്രെയിനിലൂടെ കടന്നു പോകുന്നത് ഒട്ടും ഹെൽത്തി അല്ല എന്ന് പല പഠനങ്ങളിലൂടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. എനിവേ, ഈ സിനിമ അതുപോലൊരു സിനിമയാണ്. അതായത് ഈ സിനിമ രണ്ടര മണിക്കൂർ സിനിമയുണ്ട്, രണ്ടര മണിക്കൂർ കണ്ടിരുന്ന എൻ്റെ മനസ്സിലൂടെ എന്തൊക്കെ തരം ചിന്തകളാണ് കടന്നു പോയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സത്യം പറയാലോ, കുറേ ഫസ്റ്റ് ഹാഫ് കുറേ ഒരുപാട് ചിരിച്ചു, അമ്മാതിരി സാധനമാണ് ചെയ്ത് വെച്ചിരുന്നത്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എൻ്റയർലി സിനിമ അങ്ങോട്ട് ഫ്ലിപ്പായി, അതായത് എൻ്റയർലി ഓപ്പോസിറ്റ് ഒരു ജോണറിലേക്ക് സിനിമ കടന്നു. അയ്യോ, സിനിമയെ കുറിച്ച് ഇത്ര ഉള്ളൂ പറയാനുള്ളത്, നിങ്ങൾ സിനിമാ പ്രേമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഇവരുടെ ഈ ടീമിൻ്റെ തന്നെ. ഈ ടീമെന്ന് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ ഒരു USP എന്ന് പറയുന്നത് രാജ് പി ഷെട്ടിയാണല്ലോ, അദ്ദേഹത്തിൻ്റെ തന്നെ ആദ്യത്തെ സിനിമയായിട്ടുള്ള, അല്ല ആദ്യത്തെ സിനിമയാണോ എന്നറിയില്ല, ഞാൻ കാണുന്ന ആദ്യത്തെ സിനിമയായിട്ടുള്ള ഗരുഡ ക്രമേണ വൃഷഭവാഹന എന്ന് പറയുന്ന ആ സിനിമ കണ്ടതിന് ശേഷം അതുപോലൊരു ഐറ്റാണ് തിയേറ്ററിൽ ഈ ടോബി എന്ന പേരിൽ നിങ്ങളെയും കാത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. വേറെ എന്താ ഞാൻ പറയണ്ടേ, ഈ സിനിമയെ കുറിച്ചിട്ട് ഒരുപാടധികം വാചാലമാവാനുണ്ട്. കാരണം ഈ സിനിമയുടെ ഓരോ ഫ്രെയിംസ്, അതായത് ക്ലൈമാക്സിലായാലും അല്ലെങ്കിൽ ഒരു ടോപ്പ് ആംഗിളിൽ നിന്നൊക്കെ അച്ഛനും മകളും കൂടി കിടക്കുന്ന ഒരു ഒരു ഗംഭീര ഷോട്ടൊക്കെ ഉണ്ട് എൻ്റെ അമ്മ, അത് അതുമാത്രമല്ല കേട്ടോ, ഒരുപാടധികം ഉണ്ട്. ഇതിൽ ഓരോ ഷോട്ടുകളും എടുത്തു വെച്ചിട്ട് നമുക്ക് കുറേയധികം സംസാരിക്കാനുണ്ടാവും. അത്രയും മനോഹരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ് സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ മ്യൂസിക് മിഥുൻ മുകുന്ദനാണ് ചെയ്തിരിക്കുന്നത്, അറിയാലോ, നമ്മൾ ഗരുഡഗമനയിൽ കണ്ടതാണ്, പിന്നീട് നമ്മൾ മലയാളത്തിൽ റോഷാക്കിൽ കണ്ടു. അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ആ ഒരു ടീം വർക്ക് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അതും മ്യൂസിക് എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സൈലൻ്റാണ്, സംഭാഷണങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. അതും ഡയലോഗുകൾ, ഗംഭീര ഡയലോഗുകൾ ഉള്ള ഒരു പോരായ്മ, കന്നഡ സിനിമയാണ്, അതുകൊണ്ട് തന്നെ സബ് ടൈറ്റിൽ നോക്കിയാണ് നമ്മൾ ഭൂരിപക്ഷ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഭൂരിപക്ഷം എന്നല്ല, ഫുൾ മനസ്സിലാക്കിയത് സബ് ടൈറ്റിൽ നോക്കിയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേയധികം ഡയലോഗുകൾ മിസ്സാവുന്നുണ്ട്, അവരുടെ ഇമോഷൻസ് നമുക്ക് മിസ്സാവുന്നുണ്ട്. എനിക്ക് ഈ സിനിമ ഒന്ന് മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എനിക്ക് കാന്താര എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്, കാരണം അതിൻ്റെ അവസാനത്തെ ഒരു അരമണിക്കൂർ മാത്രമാണ് കുറേയധികം എക്സൈറ്റ്മെൻ്റ് നമുക്ക് തന്നത്. അല്ലാതെ ആ സിനിമ ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ റിവ്യൂ ചെയ്യാനുള്ളത്. ഈ സിനിമ മലയാളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയലോഗുകൾ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊന്ന് അതൊന്ന് മലയാളത്തിൽ കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അത്രയും ഒരു കിടിലൻ സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ, ഡയലോഗുകളൊക്കെ അടിപൊളിയാണ്. പിന്നെ പറയേണ്ടത് പെർഫോമൻസ് സൈഡാണ്. രാജ് ബി ഷെട്ടി പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട്, പെർഫോമൻസ് വൈസ് ഒക്കെ കിട്ടുവാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ഓൾറെഡി ഊഹിക്കാം. അല്ലാതെ ഇതിലൊരു സർപ്രൈസിങ് എലമെൻ്റ് ഉള്ളത്, ഇതിൽ ജെനി എന്ന കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലം ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട്, എൻ്റെ പൊന്നോ എമ്മാതിരി പെർഫോമൻസ് ആണെന്നറിയോ. പിന്നെ ഇതിൽ സാവിത്രി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്ത സംയുക്ത എന്നാണ് അവരുടെ പേര്, ഫുൾ നെയിം വിട്ടുപോയി, നമ്മുടെ റിമാ കലിംഗലിൻ്റെയൊക്കെ ഒരു മുഖച്ചായ ഉണ്ട് അവർക്ക്. ഇനിമേ പെർഫോമൻസ് സൈഡ് കുറേയും കൂടി ബെറ്റർ ആയിരുന്നു അവരുടെയൊക്കെ. പെർഫോമൻസ് സൈഡ് ഒന്നും പറയാനില്ല, ഈ സിനിമ ഒരു ടോട്ടൽ വെർത്ത് വാച്ച് പടാണ്. നിങ്ങൾ ഒരു കാരണവശാൽ ഈ സിനിമ മിസ് ചെയ്യേണ്ട, ഞാൻ വീണ്ടും പറയുന്നത് കന്നഡ സിനിമയാണ്, സബ് ടൈറ്റിൽ ഉള്ള തിയേറ്ററിൽ നോക്കി മാത്രം കാണുക. എറണാകുളത്ത് ഈ സിനിമ ആകെ നമ്മുടെ സിനിപോളിസിൽ സ്ക്രീൻ 5 മാത്രം വൈകിട്ട് 8:20 ഷോ ആണുള്ളത്. അപ്പോൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ ഈ സിനിമ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട സിനിമയല്ല. ഞാനിത് ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ മുതൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പടമാണ് ഈ ടോബി എന്ന് പറയുന്ന ഈ സിനിമ. ഉറപ്പായിട്ടും 100% ഇത് ഇറങ്ങിയാൽ കാണുമെന്ന് ഞാൻ ഉറപ്പിച്ച് വെച്ചിരുന്ന ഒരു പടമാണ്. അത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ USP ആയിട്ടുള്ള രാജ് ബി ഷെട്ടി തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഇത്രയ്ക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളൂ. അപ്പോൾ എറണാകുളത്തുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കര ഒരു സിനിമാ പ്രേമിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാരണവശാലും
മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പടമാണ്. ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്ന് രാത്രിയിലത്തെ ഷോ തന്നെ കാണാൻ പറ്റുമെങ്കിൽ കാണുക. എത്ര നാൾ ഈ സിനിമ സർവൈവ് ചെയ്യുമെന്നറിയില്ല, നമ്മുടെ കേരളത്തിൽ കേട്ടോ. അവിടെ എന്തായാലും ഇത് ഗംഭീര വിജയമായിരിക്കും. നമ്മുടെ കേരളത്തിൽ എത്ര നാൾ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ മാക്സിമം തിയേറ്ററിൽ പോയിരുന്ന് തന്നെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് തിയേറ്ററിൽ മാത്രം ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനമൊന്നുമല്ല, ഇതൊരു പേഴ്സണൽ വാച്ച് മൂവിയും കൂടിയാണ്. അപ്പോൾ ഇനി ഇത് തിയേറ്ററിൽ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒ ടി ടി വരുമ്പോഴും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത്രയെങ്കിൽ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളൂ. ബ്രില്ലിയൻ ബോയ്. താങ്ക് യു സോ മച്ച്.